നമ്മൾ അയക്കുന്ന ഒരു മെയിലില് സിഗ്നേച്ചർ എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മളൊരു മെയിൽ അയച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇപ്പൊ നമ്മള് മെയില് ഇവിടെ ഓപ്പൺ ചെയ്യാണ്, ഇവിടെ കമ്പോസ് കൊടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ മെയിൽ അയക്കുമ്പോൾ ഇതിന്റെ താഴെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു അഡ്രസ്സോ ഒക്കെ എങ്ങനെ വരുത്താമെന്നാണ്, അല്ലെങ്കിൽ ലോഗോയോ ഒക്കെ എങ്ങനെ വരുത്താമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇവിടെ ഒരു സെറ്റിംഗ്സിന്റെ ഗിയർ ഐക്കൺ കാണുന്നില്ലേ, ഈ ഗിയർ ഐക്കൺ സെലക്ട് ചെയ്യുക. അപ്പോൾ സി ഓൾ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സിഗ്നേച്ചർ, ഇങ്ങനെയും ചെയ്യാം. ഇവിടെ നമ്മളൊരു കമ്പോസ് മെയില് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഇവിടെ സിഗ്നേച്ചർ, ഇൻസേർട്ട് സിഗ്നേച്ചർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ സിഗ്നേച്ചർ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് നോ സിഗ്നേച്ചർ എന്ന് കാണിക്കുന്നുണ്ട്. തൊട്ട് മുകളിലുള്ള മാനേജ് സിഗ്നേച്ചർ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു സെറ്റിംഗ്സിലോട്ട് തന്നെയാണ് വരുന്നത്. ഇവിടെ സിഗ്നേച്ചർ എടുക്കുക. സിഗ്നേച്ചറിൽ അപ്പൊ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം കേട്ടോ, അത് വേണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ സിഗ്നേച്ചർ ഉണ്ട്, ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളോട് ചോദിക്കുന്ന സിഗ്നേച്ചർ നെയിം, നമ്മുടെ സിഗ്നേച്ചറിന് ഒരു പേര് കൊടുക്കാനാണ്. അപ്പൊ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഇവിടെ കൊടുക്കുവാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ക്രിയേറ്റ് കൊടുക്കുക. ഇവിടെ പിന്നീട് വരുന്ന സ്ക്രീൻ ഇതുപോലെയാണ്. ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുവാണ്. ലിങ്ക് വന്നിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ ഒരു ഇമേജ്, ഒരു ലോഗോ, ചാനലിന്റെ ലോഗോ ഇവിടെ ആഡ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഇൻസേർട്ട് ഇമേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മൈ ഡ്രൈവിൽ നമ്മൾ എന്തെങ്കിലും ഫോട്ടോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ച ഫോട്ടോയാണിത്. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ അപ്ലോഡ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് എ ഫയൽ ഫ്രം യുവർ ഡിവൈസ്, നമ്മുടെ ഡിവൈസിൽ നിന്ന് നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറ്റും. മൈ ഡ്രൈവ് സെലക്ഷൻ കൊടുത്തു, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് സെലക്ട് ഓപ്ഷൻ കൊടുത്തു. അപ്പൊ ഇതുപോലെ ഇവിടെ നമ്മുടെ ലോഗോ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ സൈസ് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. മൗസ് കഴ്സർ അതിൽ വെച്ചിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓപ്ഷൻസുകൾ വരും. ഇവിടെ സ്മോൾ, മീഡിയം, ലാർജ് അങ്ങനെയുള്ള രീതിയിൽ വരും. അപ്പൊ നമ്മളിവിടെ സ്മോൾ കൊടുക്കുക. സ്മോൾ കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ സെറ്റിംഗ്സിലാണ് വരിക. നമ്മൾ എൻറർ കൊടുത്ത് എൻറർ അടിച്ചു കഴിയുമ്പോൾ ഈ ഇമേജ് ഇല്ലെങ്കിൽ ഈ ഒരു ലോഗോ ഇതിന്റെ താഴെ വരും. അപ്പൊ മോളില് പ്ലീസ് വിസിറ്റ് ജിയാഞ്ച ടെക് ട്രാവൽ മോട്ടീവും താഴെ ആ ലോഗോയും ആണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ആർക്ക് മെയിൽ അയച്ചാലും ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സിഗ്നേച്ചർ പോണമെന്നാണ് ചോദിക്കുന്നത്. അതായത് ആ മെയിലിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരണമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നോ സിഗ്നേച്ചർ എന്നൊരു ഓപ്ഷനും വരും, രണ്ടാമത് നമ്മൾ തയ്യാറാക്കിയ സിഗ്നേച്ചറും വരും. ഇവിടെ ഞാൻ ജിയാഞ്ചി സെലക്ട് ചെയ്യാണ്. ഇങ്ങനെ സെലക്ട് ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ മെയിൽ എൻറ്റർ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സിഗ്നേച്ചർ അവിടെ വന്ന് കിടപ്പുണ്ടാവും. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഓൺ റിപ്ലൈ ഫോർവേഡ് യൂസ്. നമ്മളൊരു മെയില് വന്നു, നമ്മളത് ഫോർവേഡ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ സിഗ്നേച്ചർ വേണമെന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മെയില് വന്നിട്ട് അതിന് റിപ്ലൈ കൊടുക്കുമ്പോൾ സിഗ്നേച്ചർ വേണമെന്നാണ് ഇവിടെ ചോദ്യം. ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സേവ് ചേഞ്ചസ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ സിഗ്നേച്ചർ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു മെയില് കമ്പോസ് ചെയ്ത് നോക്കാം. മെയില് നമ്മൾ കമ്പോസ് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഇതുപോലെ സിഗ്നേച്ചർ വന്ന് കിടപ്പുണ്ടാവും. കഴിഞ്ഞിട്ട് നമ്മളിവിടെ മെയിൽ എൻറ്റർ ചെയ്യാണ്, എൻറ്റർ ചെയ്തു. അപ്പൊ സിഗ്നേച്ചർ ഓൾറെഡി ഇവിടെ വന്നിട്ട് ഈ ഒരു ലോഗോയുടെ സ്ഥാനത്ത് നിങ്ങളുടെ ഫോട്ടോയോ ഇവിടെ ഈ ജിയാഞ്ച ടെക് ട്രാവൽ മോട്ടീവ് എന്ന എഴുതിയിട്ട് നമ്മുടെ ഫോൺ നമ്പറോ അഡ്രസ്സോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുകയാണ് ഈ ഒരു സിഗ്നേച്ചർ ഇവിടെ വേണ്ടാന്ന് തോന്നി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയില് നമ്മൾ എൻറ്റർ ചെയ്തു. അപ്പൊ നമുക്ക് ഇനി സിഗ്നേച്ചർ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇൻസേർട്ട് സിഗ്നേച്ചർ ഓപ്ഷൻ ഉണ്ട് മെയില് തയ്യാറാക്കുന്നതിന്റെ തൊട്ട് താഴെ. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോ സിഗ്നേച്ചർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ സിഗ്നേച്ചർ ഇവിടെ നിന്ന് പോകും. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഇനി ആ സിഗ്നേച്ചർ വേണം, വീണ്ടും ആ ഇൻസേർട്ട് സിഗ്നേച്ചർ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇതുപോലെ ഇവിടെ പേര് കാണിക്കും. അപ്പൊ നമ്മളത് ജിയാഞ്ചി എന്നുള്ള സെലക്ട് ചെയ്താൽ വീണ്ടും ആ സിഗ്നേച്ചർ അവിടെ വരും. അങ്ങനെയാണ് സിഗ്നേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്കിത് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ ആൾക്ക് ഇത് എങ്ങനെ വന്നത് നോക്കാം. ഇപ്പൊ ഞാൻ രണ്ടാമത്തെ മെയിൽ ഐ ഡി നമ്മൾ അയച്ച സെൻഡ് ചെയ്ത മെയിൽ ഐ ഡി ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ അത് ഇതുപോലെയാണ് മെയിൽ വരിക. മെയിൽ വന്നു കഴിയുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സിഗ്നേച്ചർ ഇവിടെ ഉണ്ടാവും. നമ്മുടെ മെയിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഉണ്ടാവും. അപ്പൊ ഇതുപോലെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ ഇതുപോലെ എൻറ്റർ ചെയ്ത് സിഗ്നേച്ചർ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് നമ്മൾ മെയിൽ കമ്പോസ് ചെയ്യുമ്പോൾ ആ മെയിലിന്റെ ഏറ്റവും അടിയിൽ അത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.